സത്യത്തിൽ ഈ ഫിലിമിൻ്റെ അനൗൺസ്മെൻറ്റ് കേട്ടപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി. കാരണം അസുരനൊക്കെ റീമേക്ക് എന്ന് പറയുമ്പോൾ അത് ചിന്തിക്കാൻ പോലുള്ളൊരു മൈൻഡ് പോലും എനിക്ക് വന്നില്ല. എന്നാൽ പോലും ഈ ഫിലിം ഞാൻ കണ്ടു. ശ്രീകാന്ത് അഡല ഡയറക്ടർ ചെയ്ത് പ്രൈം വീഡിയോസിനോട് പുറത്തു വന്നിട്ടുള്ള നാരപ്പ എന്ന ഫിലിമിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂ. വാട്സ്ആപ്പ് വെഡ്സ് കോട്ട് ആ മൊബൈൽ സ്മാർട്ടിൽ ഫ്രം ക്രീം ആൻഡ് ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പം നമുക്ക് പ്ലോട്ട് വെച്ചിട്ട് തുടങ്ങാം. അസുരൻ എല്ലാവരും കണ്ടൊരു ഫിലിമായ സ്ഥിതിക്ക് നമുക്ക് ഈ ഒരു ഫിലിമിൻ്റെ പ്ലോട്ട് പറയേണ്ട ആവശ്യം ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ പോലും സ്ഥിരം പറയുന്ന കാര്യങ്ങളല്ലേ, അതുകൊണ്ട് പറയാം. ചെറിയൊരു ഇഷ്യൂവിൽ നിന്ന് തുടങ്ങി അത് പിന്നീട് വലിയൊരു പ്രശ്നത്തിലേക്ക് മാറ്റുന്ന നാരപ്പയുടെയും ഫാമിലിയുടെയും കഥയാണ് ഈ ഫിലിം പറയുന്നത്. അതാണ് പ്രധാന പ്ലോട്ട്. പോസിറ്റീവ്സ് പറയേണ്ട നമ്പർ വൺ സീൻ ടു സീൻ റീമേക്കാണ്. ഈ ഫിലിം കാണുമ്പോൾ അസുരൻ ഫിലിമിൽ കാസ്റ്റ് മാറിപ്പോയാൽ എങ്ങനെ ഉണ്ടാവും, അതേ രീതിയിലാണ് ഈ ഫിലിം റീമേക്ക് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഒട്ടും ചേഞ്ച് ഇല്ലാണ്ട് അതേ സെറ്റപ്പിൽ തന്നെയാണ് ഈ ഫിലിം റീമേക്ക് ചെയ്തുള്ളത്. പക്ഷേ ഇതിലൊരു പ്ലസ് പോയിൻ്റ് എനിക്ക് തോന്നി. കാരണം ഒറിജിനലിൻ്റെ സൗണ്ടിൽ കോട്ടം തട്ടാതെ അത്രയും ഡീസൻ്റായിട്ടും അത്രയും നന്നായിട്ടും ഈ ഫിലിം റീമേക്ക് ചെയ്തിട്ടുണ്ട്. സാധാരണഗതിയിൽ മറ്റൊരു ഇൻഡസ്ട്രിയിലോട്ട് ഒരു ഫിലിം റീമേക്ക് പോകുമ്പോൾ അവിടുത്തെ ഇൻഡസ്ട്രിയുടെ ഒരു രീതിക്കനുസരിച്ച് അല്ലെങ്കിൽ അവിടുത്തെ ഓഡിയൻസ് അങ്ങനെ ഫിലിം കാണുന്നു, അതിനനുസരിച്ചിട്ട് സ്ക്രിപ്റ്റിലോ സീൻസിലോ ചേഞ്ചസ് വരുത്താറുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഈ ഫിലിമിൽ ചെയ്തിട്ടില്ല. ഇനി അങ്ങനെ തന്നെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിലിമാണെങ്കിൽ പോലും മൊത്തത്തിൽ നല്ലൊരു ചേഞ്ച് വരും. ആ ചേഞ്ച് ചിലപ്പോൾ മിക്ക കേസിലും നല്ലതാവണം എന്നില്ല. അപ്പോൾ എന്തുകൊണ്ടും അത് ചെയ്യാണ്ടിരുന്നത് നല്ല കാര്യമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. നമ്പർ ടു കാസ്റ്റിംഗ് ആണ്. നല്ലൊരു കാസ്റ്റിംഗ് നാരപ്പ എന്ന ഫിലിമിൻ്റെ കേസിൽ എനിക്ക് കാണാൻ പറ്റിയിരുന്നു. വെങ്കടേഷ്, പ്രിയാമണി, കാർത്തിക് രത്നം അങ്ങനെ തുടങ്ങിയിട്ട് നല്ലൊരു കാസ്റ്റിംഗ് ഉണ്ട് ഈ ഫിലിമിന്. ആൻഡ് സത്യം പറഞ്ഞാൽ വെങ്കിഗാരുവിൻ്റെ കേസിൽ ഞാൻ ഇത്രക്കൊന്നും പ്രതീക്ഷിച്ചില്ല. കാരണം അദ്ദേഹത്തിന് ഈ ക്യാരക്ടറൊക്കെ അത്ര നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് പോലും ഞാൻ വിചാരിച്ചതല്ല. പക്ഷേ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. കാരണം ആ കണ്ണിലുള്ള ഇൻറ്റൻസിറ്റി ആൻഡ് ബോഡി ലാംഗ്വേജൊക്കെ അദ്ദേഹം അത്രയും നന്നായിട്ട് ഈ ഫിലിമിൽ ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് മിക്ക സീൻസിലും അദ്ദേഹം ആ ഒരു വയസ്സായതിൻ്റെ ആ ഒരു പെർഫെക്ഷനൊക്കെ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റെ അദ്ദേഹത്തിൻ്റെ ആ ഒരു വോയിസ് മോഡുലേഷനും ഈ തളരുന്ന സീൻസിലൊക്കെ അദ്ദേഹം അത്രയും നന്നായിട്ട് ഈ ഫിലിമിൽ വന്നിട്ടുണ്ടായിരുന്നു. ഒറിജിനലിൽ ധനുഷ് ചെയ്ത ആ ഒരു പെർഫോമൻസിനോട് പൂർണ്ണമായ രീതിയിൽ തന്നെ അദ്ദേഹത്തിന് ഒരു ജസ്റ്റിസ് കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ളത്. അങ്ങനെയാണ് വെങ്കടേഷ് ഈ ഫിലിമിൽ അഭിനയിച്ചിട്ടുള്ളത്. ആൻഡ് കിട്ടി സ്പേസിൽ പ്രിയാമണി നല്ലൊരു പെർഫോമൻസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് എനിക്ക് അത് നന്നായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. ആൻഡ് ഉള്ള കുറച്ച് സ്പേസിൽ കാർത്തിക് രത്നം ഈ ഫിലിമിൽ നല്ലൊരു പെർഫോമൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് നാരപ്പയുടെ രണ്ടാമത്തെ മകനായിട്ട് വരുന്നൊരു ആർട്ടിസ്റ്റ് ഉണ്ട് ഈ ഫിലിമിൽ. അദ്ദേഹത്തിൻ്റെ പേരെന്തെന്ന് എനിക്കറിയില്ല. എന്നാൽ പോലും നല്ലൊരു പെർഫോമൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അസുരം കാണുന്ന പോലത്തെ ഒരു ഫീലും കാര്യങ്ങളൊക്കെ പുള്ളിയുടെ പെർഫോമൻസിൽ എനിക്ക് തോന്നിയിരുന്നു. അപ്പോൾ അത്രയും നന്നായിട്ട് ആ ഒരു ക്യാരക്ടറിനെ പ്രസൻറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. ആൻഡ് ഓവറോൾ ഈ ഫിലിമിൽ വന്ന മിക്ക കാസ്റ്റിങ്ങും നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. അവരെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ഈ ഫിലിമിൽ നല്ലൊരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്പർ 3 ഇമോഷണൽ സെഗ്മെൻറ്റാണ്. സി, ഈ ഫിലിമിൻ്റെ സ്ക്രീൻ പ്ലേ നമ്മൾ മുന്നേ കണ്ടിട്ടുള്ളതാണ്. അസുരം കണ്ടുകൊണ്ട് നമുക്കറിയാം ഇതിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന്. പക്ഷേ ഈ ഫിലിമിലെ കുറച്ച് ഇമോഷണൽ സെഗ്മെൻറ്റ്സ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് നന്നായിട്ട് കണക്ട് ചെയ്തെടുക്കാൻ പറ്റിയിരുന്നു. ഇത് മുന്നേ കണ്ടിട്ടുള്ളൊരു സംഭവമാണെങ്കിൽ പോലും അവിടെയും നല്ലൊരു ഫീല് പിന്നെയും കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് ഈ കാര്യങ്ങളൊക്കെ ഈ ഫിലിമിൽ അത്രയും നന്നായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. നമ്പർ 4 മ്യൂസിക്കാണ്. അസുരനിൽ ചെയ്തിട്ടുള്ള അതേ മ്യൂസിക് തന്നെയാണ് ഈ ഫിലിമിലും ചെയ്തിട്ടുള്ളത്. വലിയ മാറ്റമുണ്ടെന്ന് പറയാൻ പറ്റില്ലെങ്കിലും ചില ചില മോഡിഫിക്കേഷനൊക്കെ ഇതിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ആൻഡ് ആ കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ പോലും അതേ മ്യൂസിക് തന്നെ ഉപയോഗിക്കുമ്പോൾ പോലും സ്ക്രീനിൽ കാണിക്കുന്ന ആ ഒരു സെഗ്മെൻസിൻ്റെ കൂടെ അത് സെറ്റ് ചെയ്യുമ്പോൾ നല്ലൊരു ഫീലും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. ആൻഡ് പൂർണ്ണമായിട്ടും അസുരനോട് ജസ്റ്റിസ് പുലർത്തുന്ന ഒരു റീമേക്ക് തന്നെയാണ് നാരപ്പ. നമ്പർ 5 ആക്ഷൻ സെഗ്മെൻസ് ആണ്. ഞാൻ ഈ റീമേക്കിൽ ഏറ്റവും കൂടുതൽ പേടിച്ചൊരു കാര്യം ഇത് തന്നെയായിരുന്നു. ഇനി എങ്ങാനും തെലുഗു ഓഡിയൻസിനെ ത്രസിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ രീതിയിലുള്ള ഓവർ ദ ടോപ്പ് ആക്ഷൻ സെഗ്മെൻറ്റ്സ് ഈ ഫിലിമിൽ ചെയ്യുമോ എന്നൊരു പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും ഈ ഫിലിമിൽ ചെയ്തിട്ടില്ല. ഒറിജിനലിൽ എന്താ ചെയ്തത്, അതിനോട് 100% ജസ്റ്റിസ് പുലർത്തുന്ന രീതിയിലാണ് ഈ ഫിലിമിൽ ആക്ഷൻ സെഗ്മെൻറ്റ്സ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അതുകൊണ്ട് തന്നെ ആക്ഷനും കാര്യങ്ങളൊക്കെ കണ്ടിരിക്കാൻ അത്രയും രസമുണ്ടായിരുന്നു. പോസിറ്റീവായിട്ട് ഈ ഫിലിമിനെ കുറിച്ചിട്ട് പറയാൻ ഇതാണുള്ളത്. അത് നമുക്ക് നെഗറ്റീവ്സ് പറയാം. നമ്പർ 1 ഫ്ലാഷ് ബാക്ക് എലമെൻ്റ് ആണ്. ഈ അമ്മാഭിരാമിയാണ് അസുരനിൽ ധനുഷിൻ്റെ ആക്ട്രസ് ആയിട്ട് ഫ്ലാഷ് ബാക്കിൽ വരുന്നത്. ആൻഡ് ഈ ഫിലിമിൽ കാസ്റ്റ് ചെയ്തപ്പോൾ എനിക്കത് നല്ലൊരു കാര്യമായിട്ട് തോന്നിയില്ല.
ആക്ടിങ് നല്ലതായിരുന്നു, അതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. ഇതിലും ബെറ്റർ ആക്കിയിട്ടുള്ളൊരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ വെങ്കടേഷിൻ്റെ പേരായിട്ട് വന്നപ്പോൾ അതിലൊരു സിങ്കോ അല്ലെങ്കിൽ ഇവർ തമ്മിലൊരു കെമിസ്ട്രി കാര്യങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. അസുരനിൽ കിട്ടുന്ന ആ ഒരു ഫീലും കാര്യങ്ങളൊന്നും ഇതിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിരുന്നു. പിന്നെ വെങ്കടേഷിനെയും ഈ അമ്മു അഭിരാമിയും ഒപ്പം കാണുമ്പോൾ ഒരു ഏട്ടൻ ആൻഡ് ചെറിയ അനിയത്തിൽ നിൽക്കുന്ന പോലത്തെ ഒരു ഫീലും കാര്യങ്ങളാണ് എനിക്ക് അവിടെ തോന്നിയത്. ഈ കാര്യം മാത്രമാണ് എനിക്ക് ഈ റീമേക്കിൽ ഇഷ്ടപ്പെടാതെ പോയത്. മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഓവറോൾ നാരപ്പ എന്ന ഫിലിമിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ഒരു ഡീസൻ്റ് റീമേക്കാണ്. ഒറിജിനലിനോട് 100% ജസ്റ്റിസ് പുലർത്തുന്ന ഒരു റീമേക്കാണ് നാരപ്പ. അങ്ങനെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ആൻഡ് ഇത് കണ്ടപ്പോൾ എനിക്ക് ബോളിവുഡ് റീമേക്സ് സത്യം പറഞ്ഞാൽ ഓർമ്മ വന്നു. അറ്റ്ലീസ്റ്റ് എങ്ങനെ റീമേക്ക് ചെയ്യാമെന്ന് വരെ പഠിക്കണം കേട്ടോ. അതിനുള്ളൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് നാരപ്പ എന്ന് പറയുന്ന ഫിലിം. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ആൻഡ് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് പിന്നെയും ആക്റ്റീവായിട്ടുണ്ട്. അതിൽ സ്ട്രീമിംഗ് അപ്ഡേറ്റ്സും ഷോർട്ട് റിവ്യൂസും ഈ ചാനലിൽ പോലും ഇടാത്ത റിവ്യൂസൊക്കെ ഇടുന്നതാണ്. അപ്പോൾ താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റു വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടി അമിട്ടുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലിലുള്ളവർക്ക് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഗൈസ്.